നമുക്ക് അറിഞ്ഞറിഞ്ഞ് കഴിവ് നൽകി വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ വാർഷിക സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജ്യോതി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജ്യോതി ചെറ്റിരച്ച, നമ്മുടെ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മാർട്ടിൻ ജോസഫ്, നമ്മുടെ ഈ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി എത്തിയിട്ടുള്ള തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ടീച്ചർ, ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് പീച്ചാനത്തിൻ്റെ അച്ഛൻ, പി ടി എ പ്രസിഡന്റ് ശ്രീ ജോൺസൺ ജോസഫ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പൂർവാധ്യാപകരെ, കുഞ്ഞനുജന്മാരെ, അഞ്ചത്തിമാരെ, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമുക്കറിയാം ലോകമെമ്പാട് കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ഒരു പ്രതിസന്ധിയിലായിരുന്നു. നമ്മുടെ സ്കൂളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട പുതിയ കൈറ്റ്വിറ്റേഴ്സ് ചാനലിലൂടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസം മാറുകയുണ്ടായി. കോവിഡ് പ്രതിസന്ധിയിൽ ലോകമൊന്നും പകച്ചു നിന്നപ്പോൾ കൃത്യം ജൂൺ 1st തന്നെ കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സാധ്യമാക്കി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്കൂളിലും ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വളരെ ഫലപ്രദമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനം പറയുന്നതിൽ എനിക്ക് ഏറ്റവും അഭിമാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിച്ച നിരവധി വ്യക്തികളും സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും ടെലിവിഷൻ വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം മുന്നോട്ട് വന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ സ്കൂളിലും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നമ്മുടെ സ്കൂളിലും സാധിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് ആവശ്യമായ ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പാചകപ്പുര എന്ന് വേണ്ട ഒരു സ്കൂളിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളിലേക്കും നമ്മുടെ സ്കൂള് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ അധ്യയന വർഷം ഓൺലൈൻ പ്രവേശനോത്സവമാണ് നമ്മുടെ സ്കൂളിൽ നടത്തിയത്. നവംബർ 1st കുട്ടികൾ ആദ്യമായി സ്കൂളിൽ വരുന്നത്. ആദ്യം കുറച്ച് കാലത്തേക്ക് ഉച്ചവരെയാണ് കുട്ടികൾക്ക് ക്ലാസ്. തുടർന്ന് കുറച്ച് കാലത്തേക്ക് വീണ്ടും നമുക്ക് സ്കൂളിൽ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും പിന്നീട് സ്കൂൾ തുറന്നപ്പോൾ ഫെബ്രുവരി 1st മുഴുവൻ സമയം ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചു. ജനുവരി 1st തന്നെ നമ്മുടെ സ്കൂളിലെ വാഹനങ്ങളെല്ലാം ഓടിത്തുടങ്ങി. ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ പഠന നേട്ടങ്ങളെല്ലാം നേടുന്നതിന് നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്ന വിവരവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ സ്കൂളിലും എല്ലാ കാര്യങ്ങളിലും കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലെല്ലാം അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് അടുത്ത വർഷം. സ്കൂൾ യൂണിഫോം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല മാറ്റങ്ങളാണ് നമ്മൾ അടുത്ത അധ്യയന വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന വിവരവും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ ജോർജ് ജെനിലസാണ്. അച്ഛനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ സ്കൂളിൻ്റെ മാനേജരും നമ്മുടെ എൻ്റെ ഗാരേജുമാണ്. നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ
മനോദശ കാണിക്കുന്ന ഒരു താല്പര്യം ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളെ വേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലേക്കും ആശ്വാസ മേളത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ മാർട്ടിൻ ജോസഫിനാണ്. ശ്രീ മാർട്ടിൻ ജോസഫ് നമ്മുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർ കൂടിയിട്ടുണ്ട്. നമ്മുടെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ ഒരു പാചകത്തുറയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിരവധി തവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിളിച്ചപ്പോഴല്ല, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾ ഇന്ന് ബ്ലോക്ക് ഓഫീസിലുള്ള ജീവനക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് സഹായമായി നിൽക്കുന്ന തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ മാർട്ടിൻ ജോസഫിനെ ഏവരുടെയും പേരിലെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതമാശംസിക്കുന്നത് നമ്മുടെ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശിവ ടീച്ചറിനെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എഇഒ എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. എഇഒമാരെ ഒരുപക്ഷെ രക്ഷാപ്പാടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കാരണം കുട്ടികൾ മാത്രമാണ് എഇഒയിലെ കാണാറുള്ള സാധാരണ ഏടാകൂടി പല സ്കൂളിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഓൺലൈൻ പഠനകാലത്ത് നമ്മുടെ സ്കൂളിൽ നടത്തിയ വിവിധങ്ങളായ ലഭ്യതകളിൽ മൂന്ന് നാല് പ്രാവശ്യങ്ങൾ നമ്മുടെ ഫീമ ടീച്ചർ പങ്കെടുത്തിട്ടുണ്ട്. ടീച്ചറിൻ്റെ തൊഴിലുടെ ഒരു ജില്ലയിൽ 59 സ്കൂളിലെ ചാർജുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഡിഇയുടെ അഡീഷണൽ ചാർജാണ് ടീച്ചറിന് കിട്ടിയിരിക്കുന്നത്. എസ് എൽ സി പരീക്ഷയുടെ 12 ചുമതലയുള്ള ടീച്ചറിനാണ്. അപ്പോൾ ആ തിരക്കൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ സ്കൂളിലെ നമ്മുടെ കൊച്ചു സ്കൂളിലെ ഈ സമ്മേളനത്തിൽ കൊച്ചു പ്രഭാഷണം നടത്താനായി ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചറിന് ഏറെ വളരെ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നത് കൊച്ചച്ഛനാണ് പവർ ജോർജ് പിച്ചാനന്ദൻ. അച്ഛനൊരു വീട് വിദ്യാർത്ഥി കൂടിയാണ്. ഇതായിരിക്കും നമ്മൾ ചേർന്നിട്ടുള്ള നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അച്ഛനെ ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. അതിനായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പി ടി എ എം പി ടി എ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ ജോൺസൺ ജോസഫ് കൂടിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ സ്കൂളിലേക്ക് ഇന്ത്യ പ്രസിഡന്റ് ആണ്. സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല സഹകരണമാണ്. ഇന്നലെ കൂടി നമുക്ക് ഈ ഒരു ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കെല്ലാം അദ്ദേഹം നേതൃത്വം വഹിച്ചു. സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം അദ്ദേഹം കാണിക്കുന്ന എല്ലാ സഹകരണങ്ങളെയും അവസരത്തിൽ മുന്നറിയിക്കുന്നു. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ മാധ്യമ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പൂർവ്വ അധ്യാപകരെയാണ്. ഈ വാർഷിക സമ്മേളനത്തിലെത്തി ഞങ്ങളുടെ സ്നേഹം കാണിച്ചതിന് നിങ്ങൾ എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ രക്ഷാകർത്താക്കൾക്കാണ്. എന്തുപോലും നന്ദി പറഞ്ഞാലും തീരില്ല. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ വീട് ഒരു വിദ്യാലയമായിരുന്നു. അധ്യാപകരൊരു സഹായികൾ മാത്രമായിരുന്നു. അപ്പം നിങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ 2 വർഷക്കാലം ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ഒരു അധ്യാപകരുടെ റോളിലേക്ക് രക്ഷാകർത്താവിൻ്റെ റോളിനോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ്റെ റോളിലൂടെ നിർവഹിച്ചത് നിങ്ങളാണ്. അതിൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വാർഷിക സമ്മേളനത്തെ മനോഹരമാക്കുന്നതിനായി വിവിധ കലാപരിപാടികളെ നിയമിക്കാനായി തയ്യാറെടുപ്പ് കൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞനിയന്മാരെയാണ്, അഞ്ചന്മാരെയാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ കുഞ്ഞന്യന്മാർക്കും അനിയന്മാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I would like to invite Sister Ria Kennedy.
ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ശിവമൂർത്തി